ഒരു ജനതയ്ക്കൊന്നടങ്കം അറിവിന്റെയും ആശയുടെയും ആശ്രയത്തിന്റെയും അവസാന വാക്കായി വർത്തിച്ച പണ്ഡിത വരേണ്യരായിരുന്നു മർഹൂം ഖാദീസി മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ. കീഴൂർ കേന്ദ്രമാക്കി ധാരാളം മഹലത്തുകളുടെ ഖാദി കൂടിയായിരുന്നു അദ്ദേഹം. ദൈവസാമീപ്യത്തിന്റെ നേർസാക്ഷ്യങ്ങളായ ഒരുപിടി കറാമത്തുകളുടെയും പണ്ഡിതോജ്വലതയുടെയും ജീവസുറ്റ ഓർമ്മകളുടെ ആ മഹാനുഭാവൻ ഇന്നും ചെമ്പരിക്കദേശത്തിന്റെ മണ്ണിലും മനസ്സുകളിലും ജീവിക്കുന്നു. ആ മഹാനായ പിതാവിന്റെ മഹാനായ പുത്രൻ ഒരു ദേശത്തിന്റെയും ഒരു സമുദായത്തിന്റെയും ചരിത്രത്തിന്റെ മൃതപ്രയാണങ്ങൾക്ക് വിപ്ലവത്തിന്റെ ജ്വലിത ചൈതന്യം പകർന്ന മഹാതേജസ്സായിരുന്നു അതെ, കാലി സി എം അബ്ദുള്ള മൗലവി. ഒരു പുരുഷായുസ് മുഴുവൻ സമുദായത്തിന്റെ വിദ്യാഭ്യാസ പുരോഗമനത്തിനും സാംസ്കാരികോത്ഥാനത്തിനുമായി സമർപ്പിച്ച പ്രതിപാദനനായ പണ്ഡിതൻ സിദ്ധാന്തങ്ങളുടെ പ്രയോഗവൽക്കരണത്തിലൂടെ പാണ്ഡിത്യത്തിന്റെ പ്രൌഢിക്ക് തികവിന്റെ നിർവചനം തീർത്ത മഹാമനീഷി. നിഷ്ഠൂരഹൃദയരുടെ കരാളഹസ്തങ്ങളാൽ 2010 ഫെബ്രുവരി 15 ആ മഹാനുഭാവൻ രക്തസാക്ഷ്യം വരിച്ചുവെങ്കിലും സമസ്സയുടെ 90th വാർഷികം പോലെ, മംഗലാപുരത്ത് നടന്ന ശരീഅത്ത് സമ്മേളനം പോലെ, ഇന്ത്യ രാജ്യത്തെ എന്നല്ല, കേരളത്തെ എന്നല്ല, ഇന്ത്യ രാജ്യത്തെ സ്തംഭിപ്പിക്കാൻ പറ്റുന്ന പ്രതിഷേധ സമരങ്ങൾക്ക് വരെ ആഹ്വാനം ചെയ്യാൻ സമസ്ത ഇന്ന് തയ്യാറായിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾക്കൊരു പേടിയുമില്ല. ഇൻഷാല്ലാ സമസ്ത ഒരു വിഷയത്തിൽ ഇടപെട്ടാൽ ആ വിഷയം വളരെ ഭംഗിയായി വിജയകരമായി പൂർത്തീകരിക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ കളിച്ച ഘാതകർ, ഇതിന് ഒത്താശ ചെയ്തവർ എല്ലാവരും താമസിയാതെ വെളിച്ചത്ത് വരുമെന്നുള്ള കാര്യം നിങ്ങളെ ഉണർത്തുകയാണ്. മഹിതമാം നേർവഴിയും കാട്ടിത്തന്ന സമസ്തൈത, മായാത്ത സുഹൃതമേറെ നൽകിയ സമസ്തൈത, മാതൃകയായി സംഘശക്തി തീർത്ത സമസ്തൈത, മികവോത്ത സരണിയിൽ നയിക്കും സത്യ സമസ്തൈത. അത് പുറത്തു വന്നാൽ നികത്താൻ സാധിക്കുന്നതല്ലെങ്കിലും ഒരു സമാധാനം ഈ ലോകത്തിന് വേണ്ടി ആ മഹാന്റെ മരണത്തിലേക്ക്. ആത്മഹത്യ എന്ന വാക്ക് അത് ആര് ഉച്ചരിച്ചോ ആ നാവിന്റെ കാര്യം തന്നെ സൂക്ഷിക്കേണ്ടത്. പോലീസ് ഒരു കാര്യം ഞങ്ങൾ പറയുന്നു, ഇത് ഏറ്റെടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ മതകീയ പ്രസ്ഥാനമാണ് സമസ്തകളുടെ ജമിയത്തുലർമ. ആ സമസ്തകളുടെ ജമിയത്തുലർമയുടെ വിദ്യാർത്ഥി വിഭാഗമാണ് ഈ സമരം ഏറ്റെടുത്തത്. നിങ്ങളെ രക്ഷപ്പെടാൻ ഞങ്ങൾ അനുവദിക്കില്ല, യാതൊരു സംശയവും വേണ്ട. ഇതിൽ ആരൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? CBI അന്വേഷണത്തോടൊപ്പം ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുണ്ട്. ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ആരെയോ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്നുണ്ട്. നിങ്ങൾ ഗുരുതരമായ തെറ്റാണ് ചെയ്തത്. ഒരു തെളിവ് നശിപ്പിക്കുക എന്ന് പറഞ്ഞത്, ഒരു അവിടെയുള്ള സാഹചര്യങ്ങളൊക്കെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത്, ഫിംഗർ പ്രിന്റ് നടത്താതിരിക്കുക എന്ന് പറഞ്ഞത് ബോധപൂർവമായ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമമാണ്. അതുകൊണ്ട് തന്നെ ഗുരുതരമായ തെറ്റാണ് നിങ്ങൾ ചെയ്തത്. ജയിലിൽ പോയി ശിക്ഷ അനുഭവിക്കേണ്ട കുറ്റം. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് മനുഷ്യാവകാശ പ്രശ്നമാണ്, ഇത് പൗരാവകാശങ്ങളുടെ ഏറ്റവും നഗ്നമായ ലംഘനമാണ്. ഉണരേണ്ടത് നമ്മളാണ്. മൗനം മരണത്തേക്കാൾ വലിയ ഏറ്റവും വലിയ ദുരന്തമാണ്, അത് ഭീതിതമാണ്. ഇന്ന് ഈ മൗനം നാളെ നമ്മയും കൂടി പിടികൂടും. ആരാണ് പ്രതികൾ? ആരൊക്കെയായിരിക്കാം പ്രതികൾ? അതിൽ ഗൂഢാലോചന നടത്തിയത് ആരൊക്കെയാണ്? ഉസ്താദിന്റെ ആ കൊലപാതക കേസിനെ വഴിതിരിച്ചുവിടാൻ ആരെല്ലാം സ്വാധീനം ചെലുത്തി? ആരെല്ലാം മക്കൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി? ആരെല്ലാം കുടുംബക്കാർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി എന്നെല്ലാം വളരെ സുതാര്യമാണ്, വളരെ വ്യക്തമാണ്. അതിന് തെളിവുകളുടെ പിൻബലമുണ്ട്, അതിനുള്ള മൊഴികളുണ്ട്, സാക്ഷികളുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പാകെ അത് സമർപ്പിക്കപ്പെട്ടതാണ്. ഇവിടെ
എവിടെയാണോ ഉണരേണ്ടത്, എവിടെയാണോ കൈകൾ ഉയർത്തേണ്ടത്, എവിടെയാണോ ശബ്ദങ്ങൾ ഉയരേണ്ടത്, ഉയരേണ്ടിടങ്ങളിൽ ധൈര്യപൂർവ്വം ഉയർത്തണം. നീതി പീഠം പോലും ഈ സമരത്തിന്റെ ശക്തമായ ഈ വേലിയേറ്റങ്ങളിൽ കണ്ണു തുറന്ന് ഈ പ്രതിഷേധത്തെ, ഈ ആപരാധിയെ കാണണം. ഇതൊരു ജനതയുടെ വേദനയാണ്. നീതി നിഷേധിക്കപ്പെട്ട ജനത ആവേശപൂർവ്വം ധൈര്യപൂർവ്വം പറയുകയാണ്, ഞങ്ങൾക്ക് നീതി വേണമെന്നത്. നീതിക്കായിനിയും ശബ്ദം ഉയർത്തും ഞങ്ങൾ, സത്യം തെളിയാനായി ഉണരും ഞങ്ങൾ. ഈ ശബ്ദം കേട്ടില്ലെന്ന് നടിച്ചിടല്ല, അധികാരം മാനീതിക്കായി വഴി മാറില്ല. സിഎം മറക്കുകില്ല ഒരു നാളും മാമൂ.